നമസ്കാരം. ഈ മലപ്പുറം ജില്ലയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ചിലർക്ക് ഒരു അസഹിഷ്ണുതയാണ്, ചിലർക്ക് വല്ലാത്ത ചൊറിച്ചിലുമാണ്. മലപ്പുറം കേരളത്തിലെ ഒരു ജില്ലയാണ്. അതെങ്ങനെയാണ് രൂപീകൃതമായത്, എന്തടിസ്ഥാനത്തിലാണ് രൂപീകൃതമായത് എന്ന ചരിത്രം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ വടക്കോട്ട് ഉള്ള ജില്ലകൾ, അതായത് വയനാട്, അതുപോലെ കണ്ണൂർ ജില്ല, കോഴിക്കോട് ജില്ല, പിന്നെ മംഗലാപുരത്തിന്റെ ഒരു ഭാഗം ഒക്കെ ചേർത്ത് പുതിയ സംസ്ഥാനം ഉണ്ടാക്കണം എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നത് കേട്ടു. നമുക്കറിയില്ല എന്ത് സംസ്ഥാനമാണ് അവർ ഉദ്ദേശിക്കുന്നത്, മലപ്പുറമാണോ കോഴിക്കോടാണോ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല. ഇപ്പോൾ സാമൂഹ്യ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ല വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉയർന്നു വരുന്ന ഒരു വാർത്തകളുമൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ വേറെ ചില കാര്യങ്ങളിൽ കൂടി മലപ്പുറം ജില്ല കണക്കുകളിൽ ഉയർന്നു വന്ന സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായ കണക്കുകൾ സഹിതമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഊതിപ്പെരുപ്പിച്ച കണക്കോ അല്ലെങ്കിൽ അത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനുള്ള കണക്കോ പറഞ്ഞ് ഉറപ്പിക്കാനുള്ള കണക്കോ ഒന്നുമല്ല, കൃത്യമായ കണക്കുകൾ സഹിതമാണ് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ബാലികാ പീഡനം? അതായത് പെൺകുട്ടികളെ, പ്രായപൂർത്തിയായതും ആകാത്തതുമായ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതും ബലാത്സംഗം ചെയ്യുന്നതും മാനഭംഗപ്പെടുത്തുന്നതുമായ കേസുകളുടെ എണ്ണത്തിൽ മലപ്പുറം ജില്ല കേരളത്തിലെ മറ്റ് 13 ജില്ലകളെക്കാൾ മുന്നിൽ നിൽക്കുന്നു എന്ന കണക്കാണ് ഈ ഒരു സമയത്ത് പുറത്തുവരുന്നത്. എന്തുകൊണ്ടാണ് അത്? ഈ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത് നമ്മളോട് തന്നെയല്ല, നമ്മൾ അതിന്റെ നിയമ സംവിധാനത്തോടും നമ്മുടെ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളോടും അധികാര വർഗത്തോടുമാണ്. മാത്രമല്ല മലപ്പുറം ജില്ലയുടെ ചുമതല വഹിക്കുന്ന ജില്ലാ ഭരണകൂടത്തോടും അതുപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയ പ്രമുഖരോടും ജനപ്രതിനിധികളോടുമാണ് പൊതുസമൂഹം ഈ ചോദ്യം ചോദിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ എന്തുകൊണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ സുരക്ഷിതരല്ലാതെ ആകുന്നു എന്ന ചോദ്യം, ഇത് ഒരു ചെറിയ ചോദ്യമല്ല, ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പ്രബുദ്ധ കേരളത്തിന്റെ ഒരു ജില്ലയിൽ ഇത്തരത്തിൽ സ്ത്രീകളും പെൺകുട്ടികളും അരക്ഷിതരാകുന്നത് എന്തുകൊണ്ട്, എന്ത് സാമൂഹ്യമായ അവസ്ഥയാണ് അവിടെ പുതിയതായി സംജാതമായിരിക്കുന്നത് അല്ലെങ്കിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യം ജനങ്ങൾ ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു. അതിന്റെ മാധ്യമ റിപ്പോർട്ടുകളും കണക്കുകളും എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ബാലികാ പീഡനങ്ങൾ വർദ്ധിക്കുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു പീഡനകഥയാണ്. ഒരു മൈനറായ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് 38 പേരാണ്. ഇതിൽ 33 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വെറും പീഡനങ്ങൾ മാത്രമല്ല, ഇത്രയും ക്രൂരമായ വളരെ പേടിപ്പെടുത്തുന്ന പീഡനങ്ങളും അതുപോലെയുള്ള സംഭവങ്ങളുമാണ്, കുറ്റകൃത്യങ്ങളുമാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് സ്ത്രീകൾക്കെതിരായി ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലയായി ഈ ജില്ല മാറിയിരിക്കുന്നു എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യം. പിന്നീട് നിർഭയ സെന്ററൽ കൌൺസിലിംഗിനിടയിൽ പെൺകുട്ടി പറഞ്ഞ കഥ ഞെട്ടിപ്പിക്കുന്നു. 2016 13 വയസ്സുള്ളപ്പോഴാണ് ആദ്യമേ പെൺകുട്ടിയെ പീഡനത്തിന് വിധേയയാക്കുന്നത്. അതിന്റെ കാര്യങ്ങളും എത്രയോ പ്രാവശ്യം എത്രയോ പേർ ചേർന്ന് പീഡിപ്പിച്ച കഥയൊക്കെ തന്നെ ഇതിനു മുൻപും ചില മാധ്യമങ്ങൾ നൽകിയിരുന്നു. പിന്നെ ഒരു കേസ് പറയുന്നത് 47-കാരനായ പിതാവ് പ്രായപൂർത്തിയാകാത്ത 4 പെൺമക്കളെ പീഡിപ്പിച്ചു എന്ന കേസ്. വളാഞ്ചേരിയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. 17, 15, 13, 10 വയസ്സുള്ള 11, 9, 7, 5 ക്ലാസുകളിൽ പഠിക്കുന്ന പെൺമക്കളെയാണ് പിതാവ് പീഡിപ്പിച്ചത്. ഇതിൽ ചെറിയ കുട്ടി സ്കൂൾ അധികൃതരോട് പറഞ്ഞപ്പോഴാണ് പീഡനകഥ വെളിയിൽ വരുന്നത്. അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇതൊന്നും. 2019 റിപ്പോർട്ട് ചെയ്ത ഒരു കേസിൽ 12 വയസ്സായ പെൺകുട്ടിയെ 30 പേരാണ് 2 വർഷമായി പീഡിപ്പിച്ചത്. സ്കൂളിൽ കൗൺസിലിംഗിന് വിധേയായപ്പോഴാണ് പെൺകുട്ടി ഈ ഒരു കാര്യം പറഞ്ഞത്. അതുപോലെ 2019 376 ബാലികാ പീഡന കേസുകളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2018 410 കേസുകളാണ് ഈ വിധം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കേരള പോലീസിന്റെ വെബ്സൈറ്റിലെ കണക്കുകൾ പറയുന്നത് ഇത്തരം പീഡന കേസുകൾ മലപ്പുറം ജില്ലയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. 2020 കണക്കുകൾ എത്തിയിട്ടില്ല, അത് കൂടുതൽ തന്നെയാണ് എന്നാണ് അനൌദ്യോഗികമായി കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈയിടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ ഒരു വ്യക്തി പറഞ്ഞത് പോക്സോ നിയമപ്രകാരം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി സെഷൻസ് കോടതിയിൽ മാത്രം 832 ബാലികാ പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഒരു ജഡ്ജി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല മഞ്ചേരി പോലെ തന്നെ വിവിധ മേഖലാ കോടതികളിലും അതുപോലെ മലപ്പുറം ജില്ലാ കോടതിയിലുമൊക്കെ ഇതിന്റെ കണക്കുകൾ വ്യക്തമായിട്ട് തന്നെയുണ്ട്. ഇത് സംശയമുള്ളവർക്ക് ചോദിക്കാം, ഇത് വെറുതെ ഊതിപ്പെരുപ്പിച്ച കണക്കുകളൊന്നുമല്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അസ്വാഭാവികമായ, അതായത് കേട്ടുകഴിഞ്ഞു പോലുമില്ലാത്ത അച്ഛൻ 4-5 മക്കളെ പീഡിപ്പിക്കുന്നു, അതുപോലെ ഒരു പെൺകുട്ടിയെ 40-50 പേർ ചേർന്ന് പീഡിപ്പിക്കുന്നു, ഇതൊക്കെ ഇപ്പോൾ ഒരു നിത്യ സംഭവമായി മലപ്പുറത്ത് മാറിയിരിക്കുകയാണ് എന്നാണ് മലപ്പുറം ജില്ലയിലെ തന്നെ ആളുകൾ പറയുന്നത്. മലപ്പുറം ജില്ലയെ കുറ്റപ്പെടുത്തുമ്പോൾ ചിലർക്ക് അസഹിഷ്ണുതയോ വേവലാതയോ ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു ജില്ല എന്ന് പറഞ്ഞാൽ
ആ ജില്ലയെ ജില്ലയിലെ ജനങ്ങളെയോ അല്ലെങ്കിൽ ജില്ലയിലെ സംവിധാനങ്ങളെയോ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ അവിടുത്തെ നിലനിൽക്കുന്ന സാമൂഹ്യ അവസ്ഥ, സാമൂഹ്യ പശ്ചാത്തലം ഈ വിധമാണ്. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷിതരായി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്ന് വെളിവാക്കുന്നതാണ് ഈ കണക്കുകൾ. ഈ കണക്കുകൾ വീണ്ടും പറയുന്നു, ഊതിപ്പെരിപ്പിച്ചവയല്ല. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഹാലിളകേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായ നിയമ സംവിധാനങ്ങൾ, കൃത്യമായ പോലീസിംഗ് സംവിധാനങ്ങൾ, കൃത്യമായ അന്വേഷണ നടപടികൾ, മാതൃകാപരമായ ശിക്ഷണ രീതികൾ ഇവയൊന്നും കൃത്യമായി പാലിക്കാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് എന്നാണ് സാമൂഹ്യ നിരീക്ഷകരും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദഗ്ധരുമൊക്കെ തന്നെ പറയുന്നത്. കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പെൺമക്കൾ, മക്കളെല്ലാവരും, പെൺമക്കളായാലും ആൺമക്കളായാലും എല്ലാവർക്കും നമ്മുടെ മക്കളായിട്ട് തന്നെ കാണുക, മക്കളാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ആരായാലും ഇത്തരം അവസ്ഥകളിലേക്ക് ഒരു നമ്മുടെ അവസ്ഥ, നമ്മുടെ ആ ഒരു രീതിയും ജീവിതക്രമവും എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും ഇതിനൊക്കെ നമ്മൾ ഒരുപാട് മറുപടി പറയേണ്ടി വരും. ഈ വിഷയത്തിലൊക്കെ തന്നെ അധികാരികളും അതുപോലെ തന്നെ അന്വേഷണ സംവിധാനങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം എന്ന ഒരു രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പീഡന കേസുകൾ, പ്രത്യേകിച്ചും ബാലികാ പീഡന കേസുകൾ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന കേസുകൾ, അതുപോലെ തന്നെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ, ഇവയൊക്കെ തന്നെ ഏത് പീഡനമായാലും ആരെ ഉപദ്രവിച്ചാലും അത് ഒരിക്കലും ഒരു സാമൂഹ്യ നീതിക്ക് നിരക്കുന്നതല്ല. കൂടുതൽ അന്വേഷണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകണം. കൂടുതൽ സാമൂഹ്യ പഠനം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകണം. കൂടുതൽ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണം. പരിശോധനകൾ ഉണ്ടാകണം എന്നാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.